കുറച്ച് പോലീസുകാരെ വിളിച്ചുകൊണ്ടുവന്ന് ബാൻഡും വായിച്ച് മേളിലേക്ക് നാല് വെടിവെക്കുന്നതല്ല അദ്ദേഹത്തിന്റെ അന്ത്യോപചാരം എന്ന് വളരെ വ്യക്തമായി അറിയാം ഉമ്മൻചാണ്ടിക്ക്. നമസ്കാരം, ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏതാണ്ട് 10-60 വർഷങ്ങൾക്ക് മുൻപ് കേരള രാഷ്ട്രീയത്തിലേക്ക് നടന്നു വന്ന ഒരു ചെറിയ പയ്യൻ കെഎസ്യുവിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ വളർന്ന ചെറുപ്രായത്തിൽ തന്നെ എംഎൽഎയായി മാറിയ കോട്ടയം പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞായി മാറിയ ഉമ്മൻചാണ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ആ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തുടങ്ങിയ രാഷ്ട്രീയ യാത്ര അത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല, കോൺഗ്രസിന് വേണ്ടി മാത്രമായിരുന്നില്ല, യാത്ര ചെയ്തത് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾക്ക് വേണ്ടിയെന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒരു കത്തുകൊണ്ട് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ഫോൺ കോൾ കൊണ്ട് ജീവിതം തിരികെ പിടിച്ച ഒരുപാട് പേർ, ജോലികൾ ലഭിച്ച ഒരുപാട് പേർ, വായ്പയ്ക്ക് പണമില്ലാതെ നടന്ന് ജീവനൊടുക്കാൻ തുടങ്ങിയ ആളുകൾ പോലും തിരികെ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി, വിദേശത്ത് കുടുങ്ങിപ്പോയവരെ തിരിച്ചു കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി, കൊച്ചി മെട്രോ റെയിലിന് പച്ചക്കൊടി കാണിച്ച ഉമ്മൻചാണ്ടി, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ മുൻകൈയെടുത്ത് അത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി ചെയ്തു തീർത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്നോ രണ്ടോ എപ്പിസോഡിലൊന്നും മതി തീരില്ല, മണിക്കൂറുകൾ പറഞ്ഞാലും ചിലപ്പോൾ ദിവസങ്ങൾ പറഞ്ഞാൽ പോലും അത് തീരില്ല. അത്രയ്ക്കും സൗമ്യനായ ഒരു മനുഷ്യൻ. ഞാനും ഉമ്മൻചാണ്ടിയും തമ്മിൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഏതാണ്ട് 28 വേദികളിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു തവണ മാത്രമേ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് സെക്രട്ടേറിയറ്റിൽ സിനിമാ സംബന്ധമായ ഒരു മീറ്റിങ്ങിന് പോയപ്പോഴാണ്. വീട്ടിലൊരിക്കൽ കാണാൻ ചെന്നപ്പോൾ വീടിൻ്റെ മുറ്റം നിറയെ ജനങ്ങൾ, അകത്ത് അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ പോലും ആളുകൾ ഇരിക്കുകയാണ്. അദ്ദേഹം വീട്ടിൽ ഇന്ന സ്ഥലത്തൊന്നുമില്ല, എവിടെ വേണമെങ്കിലും ആളുകളെ വിളിച്ചിരുത്തും, അവരുടെ അടുത്ത് പോയി കണ്ട് സംസാരിക്കും. വരുന്ന ആരെയും അദ്ദേഹം നിരാശപ്പെടുത്തി വിടാറില്ല. അങ്ങനെയുള്ള ഉമ്മൻചാണ്ടി, സ്നേഹം കൊടുക്കാൻ മാത്രമറിയാവുന്ന ഉമ്മൻചാണ്ടി, അത് എതിർചേരിയിലുള്ള രാഷ്ട്രീയ നേതാക്കളെയാണെങ്കിലും ഇദ്ദേഹത്തെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരെയാണെങ്കിലുമൊക്കെ സൗമ്യമായ പുഞ്ചിരിയോടുകൂടി അവരോട് എതിർത്തൊരക്ഷരം പറയാതെ സ്നേഹത്തോടെ മാത്രം പെരുമാറുന്ന ഉമ്മൻചാണ്ടി എന്ന മഹാമനസ്കനായ ആ മനുഷ്യൻ ഇന്ന് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. ഉമ്മൻചാണ്ടിയെ മരിച്ചതിന് ശേഷം തിരുവനന്തപുരം മുതൽ ഇങ്ങ് കോട്ടയം വരെയുള്ള ഈ 2 ദിവസത്തെ യാത്രയിൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഉമ്മൻചാണ്ടി എന്ന ആ വലിയ നേതാവ്, ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ആ നേതാവ്, അദ്ദേഹം എത്രമാത്രം മനുഷ്യരുടെ ഹൃദയം കീഴടക്കിയിരുന്നു എന്നുള്ളത്. അത്രയും സൗമ്യമായി പെരുമാറുന്ന, അത്രയും വൃത്തിയായി സംസാരിക്കുന്ന, 4 അക്ഷരങ്ങൾ കൊണ്ട് ഒരാളുടെ ജീവിതം തിരികെ കൊടുക്കാൻ കഴിവുള്ള ആ മഹാമനസ്കനായ ആ മുൻ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ കുഞ്ഞുഞ്ഞ്, പുതുപ്പള്ളിക്കാരുടെ ഇഷ്ടത്തോഴൻ, നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 2 ദിവസങ്ങളായെങ്കിലും ഇന്നാണ് പുതുപ്പള്ളി പള്ളിയിൽ അദ്ദേഹത്തെ സംസ്കരിക്കുന്നത്. ഇതിനിടയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോടാണ് പറഞ്ഞത്, എനിക്ക് മരിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗിക ബഹുമതികളൊന്നും കൊണ്ടുവരരുത്, അന്ത്യോപചാരമർപ്പണത്തിന് കുറച്ച് പോലീസുകാരെ വിളിച്ചുകൊണ്ടുവന്ന് ബാൻഡും വായിച്ച് മേളിലേക്ക് 4 വെടിവെക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ അന്ത്യോപചാരം എന്ന് വളരെ വ്യക്തമായി അറിയാം ഉമ്മൻചാണ്ടിക്ക്. അതുമാത്രമല്ല, രോഗശയ്യയിലായിരുന്നിട്ട് പോലും ഏതാണ്ട് മണിക്കൂറുകൾ പോലും ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ്റെ മുമ്പിൽ ഒരു കുറ്റവാളിയെപ്പോലെ അദ്ദേഹത്തെ പിടിച്ചിരുത്തിയപ്പോൾ അവിടെയും സൗമ്യനായി ചിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മണിക്കൂറുകളാണ് അവിടെ ചെലവിട്ടത്. ആരോടും ഒരു പരിഭവവും പറഞ്ഞില്ല. ആ മനുഷ്യനെ അവസാന കാലത്ത് വേട്ടയാടിയ
ആ ഭദ്രകാളിയും അവരെ കൊണ്ടിറക്കിയ രാഷ്ട്രീയ സമൂഹവും ഒക്കെ ഇന്ന് ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനു വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിനു വേണ്ടി വാദോരാതെ പ്രസംഗങ്ങൾ നടത്തുന്നു ഇങ്ങനെയൊക്കെ നടത്തിയിട്ടും എന്താണ് ഫലം എന്നുള്ളത് പുറകോട്ടും തിരിഞ്ഞു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാകും ജീവിച്ചിരുന്നപ്പോൾ അല്പം പോലും ആ മനുഷ്യന് സമാധാനം കൊടുക്കാതെ മനസ്വസ്ഥത കൊടുക്കാതെ അദ്ദേഹത്തെ വെറുമൊരു സ്ത്രീലംബടനായിട്ട് പോലും സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച ചില രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ വദനസ്വരതം നടത്തിയ ആളുകൾ ഉമ്മൻചാണ്ടി എന്ന ആ മഹാവ്യക്തിത്വത്തിൻ്റെ ആഴമറിയാത്ത ആളുകളാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എന്ത് തോന്നിവാസവും കാണിക്കാൻ നമ്മുടെ നാട്ടിൽ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു അതല്ല അതിനെയെല്ലാം അതിജീവിച്ച് വന്ന ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ അദ്ദേഹം അവസാനം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോട് പറഞ്ഞ ആ കാര്യം എനിക്ക് ഔദ്യോഗിക ബഹുമതികളൊന്നുമുള്ള ശവസംസ്കാര ചടങ്ങുകൾ വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞതിൽ തന്നെ എന്തായിരിക്കാം അതിന് കാരണം എന്നുള്ളത് ഭരണപക്ഷത്തുള്ള പല ആളുകളുടെയും നെഞ്ചിൽ കുത്തുന്ന ഒരു ചോദ്യമായി അത് അവശേഷിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അങ്ങനെ ആയിരങ്ങളുടെ ലക്ഷങ്ങളുടെ തോരാത്ത കണ്ണീരുമായി ഗദ്ഗദത്തോടെയുള്ള മുദ്രാവാക്യം വിളികളുമായി റോഡുകൾ മുഴുവൻ നിശ്ചലമാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി എന്ന ആ വലിയ മനുഷ്യൻ നമ്മിൽ നിന്നും അകന്നുപോയി പ്രണാമം നേതാവേ പ്രണാമം ഓസി പ്രണാമം ശ്രീ ഉമ്മൻചാണ്ടി